കെ സി ബിബിൻ കൂടി തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ബിബിൻ, ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടികളെല്ലാം തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിലും തമ്പാനൂരിലും പരിസരത്തുമെല്ലാം എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക? ശ്രവൺ, സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പൂർണ്ണമായും നിയന്ത്രണം എസ് പി ജിയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള വിവിധ പരിശോധനകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെയുള്ള യാത്രയ്ക്ക് പോലും നിയന്ത്രണങ്ങളുണ്ട്. നാളെ അത് പൂർണ്ണമായും മാറും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുതൽ 4 ദിവസത്തേക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ട്രെയിനുകളുടെ ഗതാഗതത്തിലെല്ലാം തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നതും ഇവിടെ എത്തിച്ചേരുന്നതുമായ ട്രെയിനുകളെല്ലാം തന്നെ കൊച്ചുവേളി വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രിക്ക് ആദ്യ പരിപാടി ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ്. അത് കഴിഞ്ഞാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് പോകുക. അവിടെയാണ് വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പ്രധാനപ്പെട്ട ടെർമിനൽ. ഈ ടെർമിനലിന്റെ നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണവും വഹിക്കുന്ന എസ് പി ജിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെയും കീഴിലാകും. കാരണം ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള സർവീസുകൾ, ബസ് സർവീസുകളെല്ലാം തന്നെ വികാസ് ഭവനിലേക്ക് താൽക്കാലികമായി മാറ്റും. ഇവിടെയുള്ള കടമുറികളെല്ലാം തന്നെ അന്നേ ദിവസം രാവിലെ മുതൽ ഒരു 11 മണിവരെ പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്നവരെയുള്ള സമയങ്ങളിൽ അടച്ചിടാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നഗരം എത്തിക്കഴിഞ്ഞു. ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിൽ നിന്ന് മൊബൈലിൽ അതുപോലെ വീഡിയോ ക്യാമറകൾ വഴി ഏതെങ്കിലും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനെല്ലാം തന്നെ ഇപ്പോൾ വിലക്കുകളുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില റിപ്പോർട്ടുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട്, പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ കൂടുതൽ സുരക്ഷ ഒരുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എസ് പി ജിയും സംസ്ഥാന പോലീസും എല്ലാം തന്നെ.